ഹായ്, നോനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ ഇന്ന് എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്ക ശരിക്കും തൊലിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കൊത്തിയരിഞ്ഞെടുക്കുക. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ കൊത്തിയരിഞ്ഞെടുക്കുക. അതിൻ്റെ എല്ലാം വകെടുക്കുക. മുകളിലത്തെ ആ തൊലിയും അല്ലാത്ത അതിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം ഇങ്ങനെ കൊത്തി കൊത്തിയരിഞ്ഞെടുക്കുക. പിന്നെ അതുപോലെ ചുളേൻ്റെ സൈഡിലുള്ള ആരുകളെല്ലാം എടുക്കുക. ചെവണി എന്ന് പറയും, അത് എടുക്കുക. നല്ല ടേസ്റ്റാണത്. ഈ ചുള മാത്രമായിട്ട് ഇട്ട് വെക്കുന്നതിലും ഭംഗി അല്ലെങ്കിൽ ടേസ്റ്റ് കൂടുന്നത്. ഇത് മൊത്തത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ നോക്കാം. ചെറിയ ജീരകം, പച്ചമുളക്, ഉപ്പ്, തേങ്ങ, അതുപോലെ മഞ്ഞൾ ഒരല്പം, ചെറിയുള്ളി, വെളുത്തുള്ളി. ഇപ്പം എല്ലാം ഇങ്ങനെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കുക്കറിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ടിതൊന്ന് വേവിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ വേവണം. നല്ല ശരിക്കും ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. നമുക്കത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. അവസാനം നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. ചതച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനം, എല്ലാവർക്കും അറിയാലോ. നല്ല പോഷകമുള്ളൊരു വിഭവം കൂടിയാണ്. നമുക്ക് വേണ്ടത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണത്. ഇപ്പോൾ കടുക് ഇട്ടു. ഇനി അത് പൊട്ടി വരുന്നതോടുകൂടി തന്നെ നമുക്ക് കറിവേപ്പില ഇടേണ്ടതുണ്ട്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ എടുത്തിട്ട് അതിലകത്തിടുക. ഇനി തീ സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്യുക. ആ തേങ്ങൻ്റെ പച്ചച്ചുവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. അടച്ച് വെച്ചിട്ട് ചെറു തീയിലേ പറ്റുള്ളൂ കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെക്കാം. അത് ആ സമയം കൊണ്ട് നമ്മൾ ഈ വെന്ത ചക്ക ഇല്ലേ, അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. നല്ലപോലെ ഉടച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ചക്കച്ചുള മാത്രമല്ലാത്ത കാരണം ശരിക്കും ഉടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ചെവണ്ണിയും അതുപോലെ ചക്കൻ്റെ മേൽഭാഗമൊക്കെ ഉണ്ട്. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് ഈ ഉടച്ച വെച്ച ചക്ക ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണത്. നല്ലൊരു ടേസ്റ്റാവും. ഈ ചെറിയ ജീരകം അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ. അപ്പം എന്നിട്ട് മിക്സ് ചെയ്യുക. ചതച്ച തേങ്ങ എല്ലാ ഭാഗത്തും എത്തത്തക്ക രൂപത്തിൽ ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ചക്കക്കൂട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക.